നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ കൊമന്റേറ്റ് എക്സാം കോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത് 7ാം ക്ലാസ്സിലെ ഇന്ത്യയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പകുതി വരെയായിരുന്നു. അതായത് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റിയിട്ടാണ്. ആ ഭൂപ്രകൃതിയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ആ അതാ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന മേഖലയെ പറ്റിയിട്ട് പറഞ്ഞു, അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ട് പറഞ്ഞു, അവിടുത്തെ കൃഷി ഇനങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു, അതുപോലെ അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം ഉത്തരേന്ത്യയിലെ സമതലങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു, അവിടുത്തെ അതായത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ ഇടങ്ങളാണെന്നും ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ്സ് എക്കൽ മണ്ണിൻ്റെയൊക്കെ ഡെപ്പോസിറ്റ്സ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര കൊണ്ടിടുന്നത് കൊണ്ടാണ് അവിടെ സമതലങ്ങൾ രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. അവിടെ വിള ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ ഏറ്റവും അങ്ങേ അറ്റത്തായിട്ട് വടക്ക് പടിഞ്ഞാറായിട്ട് രാജസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ അളവിൽ വളരെ കുറച്ച് മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ, അതുകൊണ്ട് തന്നെ അവിടെ മരുസ്ഥലി എന്നറിയപ്പെടുന്ന പ്രദേശമാണെന്ന് പറഞ്ഞു. അവിടുത്തെ സംസ്ഥാനങ്ങളിൽ ഗോതമ്പും ചോളമൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് മരുസ്ഥലി പ്രദേശങ്ങളിൽ ജോവർ ബജ്ര തുടങ്ങിയ വിളകളാണ് കൃഷി ചെയ്യുന്നതെന്നുള്ള പറഞ്ഞൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് പറയാൻ പോകുന്നത് പീഠഭൂമിയിലൂടെ എന്ന് പറയുന്ന പോർഷനാണ്. അതായത് ഡെക്കാൻ പീഠഭൂമി ഉൾപ്പെടുന്ന പീഠഭൂമി പ്രദേശങ്ങളെ പറ്റിയിട്ടാണ് അടുത്തത് പറയാൻ പോകുന്നത്. അതായത് മൂന്നാമത്തെ കാറ്റഗറിയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ പീഠഭൂമി എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ തുടങ്ങുകയാണ്. ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ദക്ഷിണ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്താൽ സമതല പ്രദേശം കടന്നെത്തുക വിശാലമായ ഒരു പീഠഭൂമി പ്രദേശത്തേക്കാണ്. അതായത് നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ നിന്നും, അതായത് ജമ്മു കാശ്മീർ ഉൾപ്പെടുന്ന ഉത്തര പർവ്വത മേഖലയിൽ നിന്നും താഴോട്ട് വന്നപ്പോൾ അവിടെ എന്ത് വന്നു? സമതല പ്രദേശം വന്നു. ഇനി അവിടെ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് പോവുക, ദക്ഷിണേന്ത്യയിൽ എന്ന് പറയുമ്പോൾ അവിടെ നിന്നും താഴോട്ട് സൗത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെന്നെത്തുന്നത് എവിടെയാണ്? വിശാലമായ പീഠഭൂമി പ്രദേശത്തേക്കാണ്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഈ പീഠഭൂമി പ്രദേശത്തെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നു. അപ്പം സമതല പ്രദേശങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ തെക്കോട്ട് വരുന്ന സമയത്ത് മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ മുഴുവനായിട്ടും കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെടുന്ന പീഠഭൂമി പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് അറിയപ്പെടുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങൾ പാർഷ്യലായിട്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അണ്ടറിൽ വരുന്നെന്ന് പഠിക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. ഈ പീഠഭൂമിയുടെ മിക്ക ഭാഗങ്ങളും പണ്ടെന്നോ ഒഴുകിപ്പരന്ന ലാവ തണുത്തുറഞ്ഞ രൂപം. നമുക്കറിയാം ലാവ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നും എന്ത് പുറത്തു വരും? ലാവ പുറത്തു വരും. ആ വരുന്ന ലാവയെല്ലാം കട്ടി കൂടി കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി കല്ല് പോലെ ആയി പോകും, അല്ലേ? അപ്പം ലാവ വർഷങ്ങൾക്ക് മുമ്പ് തണുത്തുറഞ്ഞ രൂപം കൊണ്ടിട്ടുള്ളതാണ് ഈ പീഠഭൂമി എന്ന് പറയുന്നത്. ഇത് പൊടിഞ്ഞുണ്ടാകുന്ന കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. അപ്പം പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണാണ്. എങ്ങനെയാണ് കറുത്ത മണ്ണ് ഫോം ചെയ്യുന്നത്? ആ ലാവ തണുത്തുറഞ്ഞ് പീഠഭൂമി ഫോം ചെയ്യുന്നു. ഈ പീഠഭൂമിയിലെ ഈ അതായത് ലാവ തണുത്തുറഞ്ഞ് ഈ ഒരു മണ്ണ് പൊടിഞ്ഞുണ്ടാവുമ്പോൾ, മണ്ണല്ലത് ശരിക്കും ഈ കല്ലുകൾ പൊടിയുമ്പോഴാണ് കറുത്ത മണ്ണുണ്ടാവുന്നത്. ആ മണ്ണ് എന്തിനനുയോജ്യമാണ്? പരുത്തി കൃഷിക്ക് വളരെയേറെ അനുയോജ്യമാണ്. സംശയമൊന്നുമില്ലല്ലോ. ബാക്കി നോക്കുക. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ പർവ്വതനിരകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. വിന്ധ്യ, സത്പുര നിരകൾ കേട്ടിട്ടുണ്ടല്ലോ. ആ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന രണ്ട് പർവ്വതങ്ങളാണ് വിന്ധ്യ സത്പുര നിരകൾ. അതുപോലെ ആരവല്ലി പർവ്വതനിര, ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. പശ്ചിമഘട്ടം, നമുക്കറിയാം വെസ്റ്റേൺ ഘട്ട്, പൂർവ്വഘട്ടം, ഈസ്റ്റേൺ ഘട്ട് എന്നീ പർവ്വതനിരകളെല്ലാം എന്തിൻ്റെ കൂടെ ഭാഗമാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. കേരളത്തിലെ ആനമുടിയാണ് ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഉപദ്വീപീയ പീഠഭൂമി മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ്. അത് എവിടെയാണ്? കേരളത്തിലാണ്. സംശയമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് നോക്കാം. പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നീ വിളകളാണ് പീഠഭൂമി പ്രദേശത്തെ പ്രധാന കൃഷി. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല് തുടങ്ങിയ ധാതു നിക്ഷേപങ്ങളുള്ള ഈ പീഠഭൂമിയിൽ ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും ഒരു പ്രധാന തൊഴിൽ മേഖലയാണ്. ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന ഇവിടം. എന്താ പ്രശ്നം? അവിടുത്തെ പ്രത്യേകത എന്താണ്?
കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, അങ്ങനെ ഒരുപാട് ധാതു നിക്ഷേപങ്ങളുള്ള ഈ ഒരു ഭൂമി, ഒരുപാട് ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായം. അപ്പം ഇങ്ങനെയുള്ളതെല്ലാം കുഴിച്ചെടുക്കണ്ടേ? കുഴിച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഖനനത്തിൻ്റെ ആ ഒരു പ്രോസസ്സ് കൂടുതലായിരിക്കും. അതുപോലെ ധാതുക്കളെ അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങളൊക്കെ ഒരുപാട് കാണും. വ്യവസായങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു നല്ലൊരു തൊഴിൽ മേഖലയുള്ള സ്ഥലവുമായിരിക്കും. അപ്പം ധാതുക്കളുടെ കലവറ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. പ്രധാന കൃഷി ഇനങ്ങൾ ഏതൊക്കെയാണ്? പരുത്തി, പയറുവർഗം, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കൃഷി. ഇവിടുത്തെ പ്രധാന ധാതു നിക്ഷേപങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ ഓർത്തു വെച്ചേക്കുക. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികൾ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ്. അപ്പൊ ഉപദ്വീപീയ നദികളുടെ സെക്ഷനിൽ വരുന്നത് ആരൊക്കെയാ? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികൾ ഉത്ഭവിക്കുന്നത് തന്നെ എവിടെ നിന്നാണ്? ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പം നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ഉപദ്വീപീയ നദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപീയ നദികൾ എന്ന് വിളിക്കുന്നത്. അത് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികളാണ് കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ധാതു നിക്ഷേപങ്ങളുടെ ഒരു വൻ കലവറയാണ് എന്ത് പീഠഭൂമി എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മലനിരകൾ അഥവാ പർവ്വത നിരകൾ എന്ന് പറയുന്നത് വിന്ധ്യ, സത്പുര നിരകൾ, ആരവല്ലി പർവ്വതം, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവയെല്ലാം ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഉയർന്ന ഭാഗം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ആനമുടിയാണെന്ന് പറയാൻ സാധിക്കും. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇത്രയും സംശയമില്ലല്ലോ. അപ്പോൾ പീഠഭൂമിയെ പറ്റിയിട്ട് നമുക്ക് 7-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള സെക്ഷൻ ഇവിടെ തീരുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തീരപ്രദേശത്തെ പറ്റിയിട്ടാണ്. തീരപ്രദേശം എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് പോകുന്നത്. നോക്കിക്കോളൂ, പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളെ പിന്തുടർന്നാൽ എത്തിച്ചേരുക തീരസമതലങ്ങളിലാണ്. അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഇന്ത്യയാണെങ്കിൽ നമ്മൾ ഡയറക്ഷൻ പറയുന്നത് ഓർമ്മയുണ്ടല്ലോ, നോർത്ത് സൗത്ത് അല്ലേ, അതായത് മുകളിൽ നമ്മൾ തുടങ്ങി ഇവിടെ ഇപ്പം നമ്മൾ എത്തി തന്നെ ഇവിടെ എത്തി നിൽക്കുകയാണ്. അവിടുന്ന് കുറച്ചുകൂടെ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച നദികളെ പിന്തുടർന്നാൽ, അല്ലെങ്കിൽ പീഠഭൂമിയിൽ നിന്നും കുറച്ചുകൂടെ തെക്കോട്ട് വന്നാൽ നമ്മൾ എവിടെ എത്തിച്ചേരും? തീരസമതലങ്ങളിൽ, തീരപ്രദേശങ്ങളിലാണ് എത്തിച്ചേരുന്നത്. ഏകദേശം 6100 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീരം നമ്മുടെ ഇന്ത്യക്കുണ്ട്. എത്രയാണ്? 6100 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീരമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. സാമൂഹ്യ ശാസ്ത്ര ലാബിലെ ഇന്ത്യയുടെ ഭൗതിക ഭൂപടം നിരീക്ഷിക്കുക. നമുക്കിപ്പോൾ സാമൂഹ്യ ശാസ്ത്ര ലാബ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ട് അതിൻ്റെ കടൽ തീരം ഒന്ന് നോക്കിയാലും മതി. അതുപോലെ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന കിഴക്കൻ തീരവും അറബിക്കടലിനോട് ചേർന്ന പടിഞ്ഞാറൻ തീരവും ഉണ്ടെന്ന് നമ്മൾ 6-ാം ക്ലാസ്സിലെ പാഠത്തിൽ പഠിച്ചു. അതായത് നമ്മുടെ ഇന്ത്യയുടെ താഴ്ഭാഗം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇവിടെ പടിഞ്ഞാറ് ഇതാണല്ലോ, ഇത് പടിഞ്ഞാറ് കാണാമോ, താഴ്ഭാഗം ഇത് പടിഞ്ഞാറാണ്, ഇത് കിഴക്കാണ്. കിഴക്കൻ തീരം എന്താണ് എന്ന് പറഞ്ഞു? എന്താണ്? ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറൻ തീരമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കിഴക്കൻ തീരം ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറൻ തീരം എന്താണ്? അറബിക്കടലുമാണെന്ന് നമുക്കറിയാം. പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കിഴക്കൻ തീരപ്രദേശത്തെ അപേക്ഷിച്ച് കുറവാണ്. അത് പഠിച്ചു വെക്കുക. പടിഞ്ഞാറൻ തീരപ്രദേശത്തെ അല്ലെങ്കിൽ തീരസമതലത്തിൻ്റെ വീതി കിഴക്കൻ തീരപ്രദേശത്തെ അപേക്ഷിച്ചിട്ട് കുറവാണ്. ഈ സമതലത്തിൻ്റെ ഭാഗമായ കേരള തീരത്ത് നിരവധി കായലുകളുണ്ട്. നെല്ല്, തെങ്ങ് എന്നിവ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കൃഷിവിളകളാണ്. അപ്പോൾ പടിഞ്ഞാറ്, നമ്മൾ ഉൾപ്പെടുന്ന പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ വീതി താരതമ്യേന കിഴക്കൻ തീരപ്രദേശത്തെ അപേക്ഷിച്ച് കുറവാണ്. അതുപോലെ കേരള തീരത്ത് എന്തുണ്ട്? ഒരുപാട് കായലുകളുണ്ട്. നെല്ലും തെങ്ങും ഒക്കെയാണ് നമ്മുടെ പ്രധാന കാർഷിക വിളകൾ എന്ന് അറിയപ്പെടുന്നത്. സംശയമൊന്നുമില്ലല്ലോ. കിഴക്കൻ തീരസമതലത്തിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദീ തടങ്ങളിൽ വ്യാപകമായി നെല്ല് കൃഷി ചെയ്യാറുണ്ട്. മത്സ്യബന്ധനമാണ് തീരത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത്. എന്താ പറയുന്നത്? കിഴക്കൻ തീരസമതലത്തിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദീ തടങ്ങളിൽ വ്യാപകമായി എന്ത് കൃഷി ചെയ്യാറുണ്ട്? നെല്ല് കൃഷി ചെയ്യാറുണ്ട്. അതുപോലെ പശ്ചിമബംഗാൾ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലകളിലെ എല്ലാം പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്? പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ പവിഴദ്വീപുകൾ എന്ന് പറയുന്നൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്ര ജീവികളുടെ കാൽസ്യം സ്രവം അടിഞ്ഞുകൂടി പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നു. എങ്ങനെ പവിഴപ്പുറ്റ് രൂപം കൊള്ളുന്നത്? ഇതാണ് പവിഴപ്പുറ്റ്. അതെങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്നാണ് പറഞ്ഞത്?
ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന് പറയുന്ന സമുദ്ര ജീവികളുടെ കാൽസ്യം സ്രവങ്ങളെല്ലാം കൂടെ അടിഞ്ഞുകൂടിയിട്ടാണ് ഇത് പവിഴപ്പുറ്റുണ്ടാവുന്നത്. വിവിധ ആകൃതികളിൽ കാണപ്പെടുന്ന ഈ പവിഴപ്പുറ്റുകൾക്കുമേൽ ദ്വീപുകൾ രൂപപ്പെടുന്നു. ഇന്ത്യയിൽ ഉൾപ്പെട്ട ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറിലെ ചില ദ്വീപുകളും ഇത്തരത്തിൽ രൂപപ്പെട്ടതാണ്. ശക്തമായ തിരയിൽ നിന്നും ഈ ദ്വീപുകളെ സംരക്ഷിക്കുന്നതും ഈ പവിഴപ്പുറ്റുകളാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉൾപ്പെട്ട ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറിലെ ചില ദ്വീപുകളും എങ്ങനത്തെ ദ്വീപുകളാണ്? പവിഴദ്വീപുകളാണെന്ന് ഓർത്തു വെച്ചേക്കുക. പവിഴദ്വീപുകളാണ് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറിലെ ചില ദ്വീപുകളും. അങ്ങനെയും കൂടെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, നോക്കി വെച്ചേക്കുക. ബാക്കി നോക്കിക്കേ, സമുദ്രത്തിലെ പച്ചത്തുരുത്തുകൾ, അതുകൊണ്ട് നോക്കുക. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറു ഭൂവിഭാഗങ്ങളാണ് ദ്വീപുകൾ. അപ്പൊ നമ്മൾ ഉത്തരപർവ്വത മേഖല പറഞ്ഞു, അതുപോലെ ഉത്തര സമതലം പറഞ്ഞു, അതിൻ്റെ തൊട്ട് താഴെ പീഠഭൂമി പറഞ്ഞു, അതിൻ്റെ തൊട്ട് താഴെ തീരസമതലം പറഞ്ഞു. ഇനി നമുക്കുള്ള ഭൂപ്രകൃതി ഏതാണ്? ദ്വീപുകളാണ് അല്ലേ. അപ്പോൾ എന്താണ്? ചെറുഭാഗങ്ങളാണ്, ചുറ്റും സമുദ്രങ്ങളുള്ള ചെറുഭാഗങ്ങളാണ് ദ്വീപുകൾ. അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപസമൂഹവും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവും ഭൂപടങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അറബിക്കടലിലുള്ളതാണ് ലക്ഷദ്വീപും, അതുപോലെ ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും. ലക്ഷദ്വീപിൽ മിക്കവയും പവിഴദ്വീപുകളാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ലക്ഷദ്വീപിലെല്ലാം പവിഴദ്വീപുകളാണ്. കൃഷി നാമമാത്രമായ ലക്ഷദ്വീപിൽ സമുദ്രത്തെ ആശ്രയിച്ചാണ് ജനജീവിതം. ലക്ഷദ്വീപിൽ വലിയ കൃഷിയൊന്നുമില്ല, അവർ മെയിനായിട്ട് ആശ്രയിക്കുന്നത് എന്തിനെയാണ്? കടലിനെയാണെന്ന് പറയാം. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മിക്കവയിലും നിബിഡങ്ങളായ വനങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഏതൊക്കെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണുള്ളത്? ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും എന്നിങ്ങനെ 5 കാറ്റഗറിയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, പീഠഭൂമി പറഞ്ഞു, അതുപോലെ തീരപ്രദേശം പറഞ്ഞു, ദ്വീപ് പറഞ്ഞു. ഇനി അത് കാണിച്ചിരിക്കുന്ന ഒരു ഭൂപടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാണാൻ സാധിക്കുന്നുണ്ടോ? കണ്ടോ, ഭൂപ്രകൃതി വിഭാഗം ഇവിടെ ഓരോന്നും സൂചികയൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, ഉത്തരപർവ്വത മേഖല, അതുപോലെ ഇതാണ് സമതല പ്രദേശം. സമതല പ്രദേശം വ്യാപിച്ച് ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. ഇത് പീഠഭൂമിയാണ്, ഇത് തീരപ്രദേശം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി പറഞ്ഞോട്ടെ. ഇനി നോക്കാം, ഇന്ത്യയിലെ നദികൾ എന്ന് പറയുന്ന സെക്ഷനാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ നദികൾ നമ്മൾ ഇപ്പോൾ പ്ലസ് ടു മെയിൻസും ഡിഗ്രിക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ പ്ലസ് വണ്ണിൻ്റെ ടെക്സ്റ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പോരാ എന്നുള്ളവർ അവിടെ പോയിട്ട് അതുകൂടെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ നദികൾ നോക്കുക. ഇന്ത്യയിൽ പണ്ട് മുതൽക്ക് തന്നെ ജനങ്ങൾ സ്ഥിരവാസത്തിന് തിരഞ്ഞെടുക്കുന്ന സ്ഥാനങ്ങളായിരുന്നു നദീതടങ്ങൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൃഷിയൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നദികളെയാണ്. അപ്പോൾ നദികൾ തൊട്ടടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്ഥിരതാമസത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ നദീതീരങ്ങളാണ്. ഇന്ത്യയിൽ കൃഷി അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും കൃഷി അടിസ്ഥാനമാക്കി ഒരു സംസ്കാരം രൂപപ്പെടുന്നതിനും നദികളുടെ പങ്ക് നിസ്തുലമാണ്. ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. നദികൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമ്മൾ ഓൾറെഡി കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗംഗയിലെ വാരണാസിയിലെ ദൃശ്യമാണ്, ഗംഗാനദിക്കരയിലെ വാരണാസിയിലെ ദൃശ്യമാണ്. വാരണാസി പട്ടണം രൂപം കൊള്ളുന്നതിൽ ഈ നദിയുടെ സ്വാധീനം എത്രമാത്രമായിരിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി നോക്കൂ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ. ഇന്ത്യയിലെ വടക്കോട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് എന്ന് പറയുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദി യമുന, സോണ്, അതുപോലെ ദിഹാങ് ദിബാങ് അങ്ങനെയുള്ളതും, പിന്നെ ഗംഗയുടെ ഒരുപാട് പോഷക നദികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ് എന്ന് പറയുന്നത്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെ ഹിമാലയൻ നദികൾ എന്നാണ് വിളിക്കുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചു. ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് ഇവ വേനൽക്കാലത്തും ജലസമൃദ്ധമാണ്. നമ്മൾ പഠിക്കാറുണ്ട് ഇപ്പം മഴയെ ഡിപ്പെൻഡ് ചെയ്തും നദികൾ ഒഴുകാറുണ്ട്. അപ്പം മഴയില്ലാത്ത സമയത്ത് വറ്റി പോകുന്നതാണെങ്കിൽ അത് മഴയെ ഡിപ്പെൻഡ് ചെയ്ത് ഒഴുകുന്ന നദികളാണ്. എന്നാൽ ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്താണ്? അവിടെ എപ്പോഴും മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണല്ലോ. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾക്ക് എത്ര വേനലായാലും അവിടെ വെള്ളം കാണും അല്ലേ. ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ നിക്ഷേപിച്ചിട്ടാണ് ഉത്തര മഹാസമതലം രൂപപ്പെട്ടതെന്ന് പഠിച്ചു. ഈ നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ, എത്തിച്ചേരുന്ന സമുദ്രങ്ങൾ എന്നിവ ഭൂപടം നിരീക്ഷിച്ച് കണ്ടെത്തുക. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അതെല്ലാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ
ഉപദ്വീപീയ നദികൾ എന്നറിയപ്പെടുന്നു. അതും നമ്മളിപ്പോൾ പറഞ്ഞു. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയാണ് പ്രധാന ഉപദ്വീപീയ നദികൾ. ഈ നദികളുടെ പ്രത്യേകത എന്താണ്? ആ, പെരീനിയലും നോൺ പെരീനിയലും ഉണ്ട്. അപ്പൊ പെരീനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ മൊത്തം സമയത്തും വെള്ളം കാണും, മഴയെ ആശ്രയിക്കാതെയാണെങ്കിൽ. ഇവരെന്താ പ്രത്യേകത? ഈ നദികൾ മഴയെ ആശ്രയിക്കുന്നതിനാൽ വേനൽക്കാലത്ത് വളരെ തീരെ കുറവായിട്ടുള്ള ജലം മാത്രമേ ഈ ഉപദ്വീപീയ നദികളിൽ കാണത്തുള്ളൂ. അതുപോലെ നമ്മൾ രണ്ട് കാറ്റഗറി തിരിക്കുമ്പോൾ അറബിക്കടലിൽ ചേരുന്നവയെന്നും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നതെന്നും രണ്ടായിട്ടും. പ്രധാന നദികൾ അറബിക്കടലിൽ ചേരുക എന്ന് പറയുമ്പോൾ സിന്ധു ഒരു അറബിക്കടലിൽ ചേരുന്ന നദിയാണ് അല്ലേ. ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഒഴുക്ക് നോക്കിയാൽ മതി. മഹാനദി, ഗോദാവരി ഒക്കെ ചെന്ന് വീഴുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ബ്രഹ്മപുത്ര, ഗംഗയൊക്കെ വന്ന് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. എന്നാൽ സിന്ധു ഒഴുകി പോകുന്നത് എങ്ങോട്ടാണ്? അറബിക്കടലിലേക്കാണ് അല്ലേ. അപ്പൊ ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ, മാപ്പ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയാം. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇന്ത്യയിലെ മണ്ണിനങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ നദികളുടെ കാര്യത്തിൽ ഒരുപാട് പോയിന്റ്സ് ഇവിടെ ഇല്ല, നമ്മൾ പറഞ്ഞ പോയിന്റ്സ് മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ അങ്ങ് പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാം. അടുത്തത് ഇന്ത്യയിലെ മണ്ണിനങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം ഇന്ത്യയിലെ മണ്ണിനങ്ങളെ കുറിച്ച് മുൻ അധ്യായത്തിൽ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ത്യ ഒരു കാർഷിക രാജ്യമായതിനു പിന്നിൽ മണ്ണിനങ്ങൾക്ക് ഗണ്യമായ പങ്കുണ്ട്. വൈവിധ്യമായ മണ്ണിനങ്ങൾ വ്യത്യസ്ത വിളകളുടെ വളർച്ചയ്ക്ക് സഹായമാകുന്നുണ്ട്. ഇവയെ പറ്റിയിട്ട് നിരീക്ഷിക്കാനും മണ്ണിനങ്ങൾ തിരിക്കാനും പറഞ്ഞു. അപ്പൊ ഈ ഒരു മാപ്പിനകത്ത് എത്ര മണ്ണിനങ്ങളുണ്ടെന്ന് നോക്കി. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, മരുഭൂമി മണ്ണ്, ലാറ്ററൈറ്റ്, പർവ്വത മണ്ണ്, ചെമ്മണ്ണ്. അപ്പം എത്ര മണ്ണിനങ്ങൾ? എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, മരുഭൂമി മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, ചെമ്മണ്ണ്. അപ്പം ഇങ്ങനെ പല തരത്തിലുള്ള മണ്ണിനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതിൻ്റെ ഒരു ഭൂപടവും ഇവരെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പർവ്വത മണ്ണ് കണ്ടോ, പർവ്വത പ്രദേശങ്ങളെല്ലാം പർവ്വത മണ്ണാണ് കേട്ടാ. അതുപോലെ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ഈ ഒരു നടുപ്രദേശങ്ങളിൽ കറുത്ത മണ്ണ്. അതുകൊണ്ട് ചെമ്മണ്ണ് കാണപ്പെടുന്ന ഏരിയയാണ് ഇവിടെ എല്ലാം. കേരളത്തിൻ്റെ ചില പ്രദേശങ്ങളിലെല്ലാം ചെമ്മണ്ണുണ്ട്. ലാറ്ററൈറ്റ്, പർവ്വത മണ്ണ്, ചെമ്മണ്ണ്, അതുപോലെ മരുഭൂമി മണ്ണ് ഇവിടെ മാത്രമേ ഉള്ളൂ കണ്ടോ. മരുഭൂമി ഇവിടെ മാത്രമേ ഉള്ളതുകൊണ്ട് ഇവിടെ മാത്രമാണ് മരുഭൂമി മണ്ണ് കാണപ്പെടുന്നത്. അപ്പൊ എത്ര തരം മണ്ണിനങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി നോക്കുക, ഉത്തര മഹാസമതലത്തിലെയും മറ്റ് നദീതടങ്ങളിലെയും മണ്ണിനമായ എക്കൽ മണ്ണാണ് ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണ്. അപ്പം ഉത്തര മഹാസമതലത്തിലെയും മറ്റ് നദീതടങ്ങളിലെയും മണ്ണിനമായ എക്കൽ മണ്ണാണ് നമ്മുടെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണെന്ന് പറയുന്നത്. എക്കൽ മണ്ണ് നിറഞ്ഞ നമ്മുടെ നദീതടങ്ങൾ പണ്ട് മുതൽക്ക് തന്നെ സമൃദ്ധമായ കാർഷിക മേഖലയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കറുത്ത മണ്ണ് പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായിരുന്നു. പീഠഭൂമി പ്രദേശത്തെ മറ്റു പ്രധാന മണ്ണിനങ്ങളാണ് ചെമ്മണ്ണും ലാറ്ററൈറ്റും. ഇവ ഫലപുഷ്ടി കുറഞ്ഞവയാണെങ്കിലും വളപ്രയോഗത്തിലൂടെ കൃഷിക്ക് ഉപയുക്തമാകാറുണ്ട്. രാജസ്ഥാൻ മരുഭൂമിയിലെ മണ്ണിൽ ജലാംശം കുറവായതിനാൽ അവിടെ കാർഷിക പ്രവർത്തനങ്ങൾ ജലസേചനം കൂടിയേ തീരും. വനനിബിഡമായ പർവ്വത പ്രധാനമായ പ്രദേശങ്ങളിലെ മണ്ണാണ് പർവ്വത മണ്ണ്. ഈ മണ്ണിൽ ജൈവാംശം കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടെ ചിന്തിച്ചു നോക്കി. അപ്പോൾ ഉത്തര മഹാസമുദ്രത്തിലും നദീതടങ്ങളിലെ മണ്ണ് എക്കൽ മണ്ണാണ്, ഏറ്റവും ഫലഭൂയിഷ്ഠതയുള്ളത് എക്കൽ മണ്ണിനാണ്. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണാണ് കറുത്ത മണ്ണ്, അല്ലെങ്കിൽ പരുത്തി, കരിമ്പ് തുടങ്ങിയ കൃഷിക്ക് അനുയോജ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. പീഠഭൂമി പ്രദേശത്തെ മറ്റു മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ചെമ്മണ്ണും ലാറ്ററൈറ്റും. ഇത് ഫലഭൂയിഷ്ഠി ഒരുപാട് ഇല്ലെങ്കിലും വളമിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാം. എന്നാൽ രാജസ്ഥാൻ മരുഭൂമിയിലെ മണ്ണിൽ എന്താണ്? ജലാംശം വളരെ കുറവാണ്. അതുകൊണ്ട് ജലസേചനത്തോടു കൂടി മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. വനനിബിഡമായിട്ടുള്ള പർവ്വത പ്രദേശത്തെ മണ്ണാണ് പർവ്വത മണ്ണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളെല്ലാം വീണിട്ട് അവിടെ വളരെ ജൈവാംശം കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമാണ് പർവ്വത പ്രദേശം. അവിടുത്തെ പർവ്വത മണ്ണിന് അതുകൊണ്ട് ജൈവാംശം വളരെ കൂടുതലാണെന്ന് പറയാം. അപ്പൊ മണ്ണിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പോവാ. അടുത്തത് ഇന്ത്യയിലെ കാലാവസ്ഥയെ പറ്റിയിട്ടാണ്. ഇന്ത്യയിലെ കാലാവസ്ഥ, അപ്പൊ ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്ക് വൈവിധ്യങ്ങൾ ഏറെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന ചിറാപൂഞ്ചി ഇന്ത്യയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപൂഞ്ചി, അത് നമ്മുടെ ഇന്ത്യയിലാണ്. തണുപ്പ് കാലത്ത് ഡൽഹി 0°C തണുത്ത് വിറയ്ക്കുമ്പോൾ വേനലിന്റെ പാരമ്യതയിൽ 40°C മേൽ ചുട്ടുപൊള്ളുന്നു. അപ്പം നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, സമുദ്രത്തിൻ്റെ സാമീപ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നടുക്ക് കിടക്കുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ തണുപ്പായി കഴിഞ്ഞാൽ എക്സ്ട്രീം തണുപ്പും അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീമും ആയിരിക്കും എന്ന് പണ്ടോട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. അതിനുള്ള ഒരു എക്സാമ്പിളായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തണുപ്പാണെങ്കിൽ 0°, ചൂടാവുമ്പോൾ 40°C മേലെ. ഇപ്പോൾ കാശ്മീരിലെ കാർഗിൽ, ദ്രാസ് എന്നിവിടങ്ങളിൽ ശൈത്യകാലത്ത് താപനില -40°C വരെ
താഴാറുണ്ട്. കാശ്മീരിൽ നോക്കുവാണെങ്കിൽ -40 ഡിഗ്രിയാണ് പറഞ്ഞത്. അത്രയും കാലാവസ്ഥ വരാറുണ്ട്. ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയുടെ കാലാവസ്ഥയെ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താ? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ് വിളിക്കുന്നത്. ആ ഒരു പോയിന്റ് എഴുതി വെക്കുക, ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ് ഇന്ത്യയുടെ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ഉഷ്ണകാലം അഥവാ സമ്മർ സീസൺ, രണ്ട് ശൈത്യകാലം അഥവാ വിന്റർ സീസൺ, മൂന്ന് മഴക്കാലം അഥവാ റെയിനി സീസൺ. അപ്പൊ പ്രധാനപ്പെട്ട മൂന്ന് കാലങ്ങൾ ഉഷ്ണകാലം, ശൈത്യകാലം, മഴക്കാലം. സംശയമില്ലല്ലോ. ഉഷ്ണകാലം നോക്കാം. മാർച്ച് മുതൽ മെയ് വരെയാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. എന്നിട്ട് മാർച്ച് മുതൽ മെയ് വരെ ഈ കാലയളവിൽ ഉത്തരേന്ത്യയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നു. നമ്മൾ പറഞ്ഞു ഉത്തരേന്ത്യ ഭാഗത്ത് എക്സ്ട്രീം ക്ലൈമറ്റ് ആയിരിക്കും, അതുകൊണ്ട് വേനൽക്കാലം വരുമ്പം ഉത്തരേന്ത്യയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉഷ്ണം അനുഭവപ്പെടുന്നത്. ദക്ഷിണേന്ത്യയുടെ തീരപ്രദേശത്ത് സമുദ്ര സാമീപ്യം മുതലതിനാൽ ഉഷ്ണം കഠിനമാകാറില്ല. നമ്മൾ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിൽ ഈ കാലയളവിൽ ഇന്ത്യയിൽ പൊതുവെ വരൾച്ച അനുഭവപ്പെടുന്നു. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട വേനൽ മഴ ലഭിക്കാറുമുണ്ട്. ഇതിനകത്ത് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് ആയതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നില്ല. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കുക. വരൾച്ച എന്ന പ്രകൃതി ദുരന്തം കുറഞ്ഞ മഴയോ ജലത്തിന് അമിത ചൂഷണമോ കാരണം കടുത്ത ജലദൗർലഭ്യം അനുഭവിക്കുന്ന സാഹചര്യത്തിനെയാണ് നമ്മൾ വരൾച്ച എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം 1/3 പ്രദേശങ്ങളും വരൾച്ചാബാധ, 1/3 പ്രദേശങ്ങൾ നോക്കി വയ്ക്കുക വരൾച്ചാ ബാധിത പ്രദേശങ്ങളാണ്. വിളനാശം, ശുദ്ധജല ദൗർലഭ്യം തുടങ്ങിയ ദുരവസ്ഥകൾക്ക് കാരണമാകുന്ന ഈ പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, ജലസമൃദ്ധമായ നദികളെ വരണ്ട പ്രദേശങ്ങളിലെ നദികളുമായിട്ട് ബന്ധിപ്പിക്കുക. ഇപ്പൊ വർഷത്തിൽ എപ്പോഴും ജലമുള്ള നദികളുണ്ടെങ്കിൽ വരണ്ട പ്രദേശങ്ങളിലെ നദികളുമായിട്ട് ബന്ധിപ്പിച്ചാൽ അവിടെ കൂടെ വെള്ളം ഒഴുകും. വരൾച്ചയെ അതിജീവിക്കുന്ന വിളകൾ കൃഷി ചെയ്യാം. മഴ വെള്ള കൊയ്ത്ത് നടപ്പിലാക്കാം, മഴവെള്ള സംഭരണി നടപ്പിലാക്കാം. ഇനി രണ്ടാമത്തെ നോക്കുക, ശൈത്യകാലം. അത് എന്നോട്ട് എന്ന് പറയാ, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്, ഇപ്പൊ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം. ഉത്തരേന്ത്യയിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന ഈ കാലത്ത് ഹിമാലയ പർവ്വത നിരകളിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാവാറുണ്ട്. പൊതുവെ വരണ്ട അന്തരീക്ഷം നിലനിൽക്കുന്ന ശൈത്യകാലത്ത് പഞ്ചാബിലും പരിസര പ്രദേശങ്ങളിലും മഴയുണ്ടാവാറുണ്ട്. ഇത് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിൽ ശൈത്യത്തിന്റെ കാഠിന്യം വളരെ കുറവാണ്. ഒന്നുകൂടെ, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം. ഉത്തരേന്ത്യയിൽ അതിശൈത്യം അനുഭവപ്പെടും. ഹിമാലയ പർവ്വതങ്ങളിൽ മഞ്ഞു വീഴ്ച ഉണ്ടാവാറുണ്ട്. വരണ്ട അന്തരീക്ഷം നിലനിൽക്കുന്ന ശൈത്യകാലത്ത് പഞ്ചാബിലും പരിസര പ്രദേശങ്ങളിലും എന്തുണ്ട്? മഴയുണ്ടാവാറുണ്ട്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഏത് കൃഷിക്ക് അനുയോജ്യമാണ്? ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തണുപ്പ് വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് മഴക്കാലമാണ്. അപ്പം ഇന്ത്യയിൽ രണ്ട് മഴക്കാലങ്ങളാണുള്ളത്, ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തേത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലമാണ് ഒന്നാമത്തെ മഴക്കാലം. ഇക്കാലത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഈർപ്പം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റുകളെ പർവ്വത നിരകൾ തടഞ്ഞു നിർത്തുന്നതിനാൽ പടിഞ്ഞാറൻ തീരകളും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയത്തിന്റെ അടിവാര മേഖലകളിലും ധാരാളം മഴ ലഭിക്കുന്നു. ഇതിനെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമെന്ന് അറിയപ്പെടുന്നു. ഇക്കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഒന്നുകൂടെ നോക്കി, രണ്ട് മഴക്കാലം. ആദ്യത്തേത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഈർപ്പം വഹിച്ചുകൊണ്ടുവരുന്ന കാറ്റുകളെ പർവ്വത നിരകൾ തടഞ്ഞു നിർത്തുന്നതിനാൽ പടിഞ്ഞാറൻ തീരത്തും. അപ്പം ഏതാ പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഈർപ്പം വരുന്നതുകൊണ്ട് വഹിച്ചുകൊണ്ടുള്ള കാറ്റ് ഈ ഭാഗത്തൂടെ, തെക്കു ഭാഗത്തൂടെ കേരളത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് തെക്കു ഭാഗത്തൂടെ അകത്തേക്ക് കടക്കുന്നു. ഇത് ഇറങ്ങിപ്പോകാനായിട്ട് ആര് സമ്മതിക്കുന്നില്ല. പർവ്വത നിരകൾ തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ പടിഞ്ഞാറൻ മേഖലകളിലും അതുപോലെ വടക്കു കിഴക്കൻ മേഖല, വടക്കു കിഴക്കൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വടക്കു കിഴക്ക് പശ്ചിമ ബംഗാൾ ഉൾപ്പെടുന്ന ഭാഗം, അവിടെയൊക്കെ ധാരാളം മഴ ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഹിമാലയത്തിന്റെ അടിവാരങ്ങളിൽ, ഹിമാലയത്തിന്റെ അടിവാര സമതല പ്രദേശങ്ങളിലെല്ലാം ഈ ഒരു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൊണ്ട് മഴ ലഭിക്കാറുണ്ട്. ഇക്കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്, ജൂണ് സെപ്റ്റംബർ മാസം. ഇനി അതിനുശേഷം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വീണ്ടും മഴയുടെ കാലമാണ്. ഇത് വടക്കു കിഴക്കൻ മൺസൂൺ കാലം, അതായത് ഈ കയറിയ കാറ്റ് തിരിച്ചു പോകുന്ന ഒരു സമയമുണ്ടല്ലോ, അതാണ് ഒക്ടോബർ നവംബർ എന്ന് പറയുന്നത്. ഇത് വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്നു. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്താണ്, പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്രാപ്രദേശങ്ങളിലാണ് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ തമിഴ്നാടും ആന്ധ്രാപ്രദേശും
മഴ ലഭിക്കുന്ന സമയം എന്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. ഈ സമയത്ത് നമ്മുടെ കേരളത്തിൽ മഴ ലഭിക്കാറുണ്ട്, കേരളത്തിലും മഴ ലഭിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂൺ സെപ്റ്റംബറിൽ കേരളത്തിലാണ്. കേരളത്തിലൂടെയാണ് കാറ്റ് അകത്തേക്ക് കടക്കുന്നത്, അതുകൂടെ ഓർത്തു വെച്ചേക്കാം. ദെൻ വെള്ളപ്പൊക്കം ഭീഷണിയാവുന്നു എന്ന് ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. മഴക്കാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന വെള്ളപ്പൊക്കം കൃഷിയിടങ്ങൾക്കും മനുഷ്യവാസ സ്ഥലങ്ങൾക്കും ഭീഷണിയാണ്. മൺസൂൺ കാലത്തെ ആദിവർഷം നദീതീരങ്ങൾ കയ്യേറി കെട്ടിടം നിർമ്മിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്തുക എന്നിവ ഇന്ത്യയിൽ വെള്ളപ്പൊക്കത്തിന് ഉദാഹരണങ്ങൾ കാരണങ്ങളാണ്. ജീവനും സ്വത്തിനും കനത്ത നാശം വിതയ്ക്കുന്ന ഈ പ്രകൃതിദുരന്തത്തെ തടയാനും അപകട തീവ്രത കുറയ്ക്കാനും സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഏതൊക്കെയാ? ഒന്ന്, ഡാമുകൾ നിർമ്മിക്കുക. രണ്ട്, വനം വെച്ചുപിടിപ്പിക്കുക. നദികളുടെ ഉപരിഘട്ടത്തിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തിയെടുക്കുക. പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുക ജനങ്ങളെ. തീരങ്ങളിൽ അപകട മുന്നറിയിപ്പ് കേന്ദ്രങ്ങളെ സ്ഥാപിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ തടയാനായിട്ട് സാധിക്കും. അടുത്തത്, നൈസർഗിക സസ്യജാലങ്ങളും ജന്തുവൈവിധ്യം, അതായത് ഇന്ത്യയിൽ ഏതൊക്കെ സസ്യജാലങ്ങളാണ് പ്രധാനപ്പെട്ടുള്ളത്, എന്തൊക്കെ ജന്തുക്കളാണ് കാണപ്പെടുന്നത് എന്നുള്ളതിൻ്റെ കുഞ്ഞൊരു രൂപമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ. ഒരു പ്രദേശത്ത് ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷങ്ങൾക്ക് അനുസൃതമായി അവിടെ വളരുന്ന സ്വാഭാവിക സസ്യ ഇനങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ. അപ്പൊ എന്താണ്? ഭൂപ്രകൃതി, മണ്ണിനെയും കാലാവസ്ഥയൊക്കെ അനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന സസ്യ ജാലങ്ങളെയാണ് നമ്മൾ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് വിളിക്കുന്നത്. കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ജന്തുജാലങ്ങളിലും വൈവിധ്യങ്ങൾ നിലനിൽക്കാറുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ആദ്യം ഉഷ്ണമേഖല, നിത്യഹരിത വനങ്ങൾ. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ്? ഇലപൊഴിയും കാട്, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, കണ്ടൽക്കാടുണ്ട്, പർവ്വത വനങ്ങളുണ്ട്, ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. എന്നിട്ട് ഒന്നാമത് എന്താണ്? ഉഷ്ണമേഖല നിത്യഹരിതവനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിതവനം, എന്താ പ്രത്യേകത? വാർഷിക വർഷപാതം വളരെ കൂടുതൽ, അതായത് ഒരു വർഷത്തിൽ പെയ്യുന്ന മഴയുടെ അളവ് വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് നിത്യഹരിത സസ്യജാലങ്ങൾ. എപ്പോഴും പൂത്തു നിൽക്കുക എന്നുള്ള അർത്ഥമാണ് നിത്യഹരിത സസ്യ. എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? പശ്ചിമഘട്ടത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനം, മേഘാലയ, മണിപ്പൂർ ഉൾപ്പെടുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങുകൾ, പലതരം പാമ്പുകൾ, വിവിധയിനം ഷഡ്പദങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലമായ അറ്റ്ലസ് മോത്ത് ഉൾപ്പെടെ നിരവധി ശലഭ ഇനങ്ങൾ എന്നിവ ഈ കാട്ടിൽ ഉണ്ടാവാറുണ്ട്. അതും നോക്കി വെച്ചേക്കാം. അപ്പൊ ഉഷ്ണമേഖല നിത്യഹരിതവനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ട ഏതൊക്കെ ജീവികളാണ് അവിടെ താമസിക്കുന്നതെന്ന് പഠിച്ചു വെക്കാം. രണ്ട്, ഇലപൊഴിയും കാടുകൾ. അതെന്താണ്? കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇലപൊഴിയും കാടുകൾ. വലിയ മഴയൊന്നുമില്ല, എങ്ങാനും മഴയുണ്ട്. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണുള്ളത്. പലജാതി മാന്, മുയല്, മയില്, വേഴാമ്പൽ, മറ്റു പലതരം പക്ഷികൾ, കാട്ടുപോത്ത്, ആന, കടുവ, പുലി എന്നിങ്ങനെ ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള വനങ്ങളാണ് ഇലപൊഴിയും കാടുകളെന്ന് അറിയപ്പെടുന്നത്. മഴ ഒരുപാടില്ല, എന്നാൽ ഒട്ടും ഇല്ലാതെ ഇല്ലതാനും അങ്ങനെയുള്ളൊരവസ്ഥയിലുള്ളതാണ് ഇലപൊഴിയും കാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളാണ്. ഇനി മൂന്നാമത്തെ ആള്, മുൾച്ചെടികളും കുറ്റിക്കാടുകളും. അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. കാരണം രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിൻ്റെ മധ്യഭാഗങ്ങളിലും മഴ വളരെ കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മുൾച്ചെടികളും കുറ്റിക്കാടുകളും മാത്രമാണ് വളരുന്നത്. അപ്പോൾ അവിടെ ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാ? ഒട്ടകം, കഴുകൻ, പരുന്ത്, പലതരം ഉരഗങ്ങൾ എന്നിവ ഈ വരണ്ട മേഖലയിൽ ജീവിക്കുന്നവയാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. ലാസ്റ്റ്, കണ്ടൽക്കാടുകൾ. അതെവിടെയാണ്? ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് കണ്ടൽക്കാട്. അപ്പോൾ ഉപ്പുവെള്ളത്തിൻ്റെ രസമുള്ള മണ്ണെന്ന് പറയുമ്പോൾ നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലുമാണ്. അപ്പോൾ അവിടെയൊക്കെ കരയിടിച്ചിലിനെ ചെറുക്കുന്നത് കണ്ടൽക്കാടുകളാണ്. പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളാണ് ബംഗാൾ കടവയുടെ ആവാസ കേന്ദ്രം. കണ്ടൽക്കാടുകളുടെ വേരു പടലങ്ങൾ നിരവധി മത്സ്യ ഇനങ്ങളുടെ പ്രജനന, കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുക എന്ന് പറയത്തില്ലേ, അത് ഏറ്റവും കൂടുതൽ ഭൂപ്രകൃതിയെ അല്ലെങ്കിൽ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഈ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രമാണ് പശ്ചിമ ബംഗാളിൽ. അതുപോലെ ഒരുപാട് മത്സ്യ ഇനങ്ങളുടെ പ്രജനന കേന്ദ്രമാണ് ഈ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. ദെൻ പർവ്വത വനങ്ങളാണ് അടുത്തത്. അതായത് ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള, സ്തൂപികാഗ്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഇങ്ങനത്തെ ചെടികളുണ്ടല്ലോ, അതായത് ഈ ടൈപ്പ്, അതൊക്കെ കാണപ്പെടുന്ന എവിടെയാണ്? ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളിലാണ്. അതിശൈത്യമുള്ള പർവ്വതങ്ങളിൽ പായൽവർഗ സസ്യങ്ങളും പർവ്വത വനങ്ങളിൽ ഉൾപ്പെടുന്നു. കസ്തൂരിമാൻ, വരയാട്, ഹിമപ്പുലി തുടങ്ങിയ അപൂർവ ജീവികളുടെ ആവാസ കേന്ദ്രമാണിവിടം. പശ്ചിമഘട്ടത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലും വരയാട് കാണപ്പെടാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ
ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഏതൊക്കെ സസ്യജന്തുജാലങ്ങളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നതിൻ്റെ ചെറിയൊരു വേർഷൻ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ഇന്ത്യയുടെ ഭൂപ്രകൃതി; രണ്ട്, ഇന്ത്യയുടെ കാലാവസ്ഥ, മണ്ണിനങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു; അതുപോലെ ഇന്ത്യയുടെ നൈസർഗിക സസ്യജാലങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ, വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, എങ്കിലും വിട്ടുകളയണ്ട. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.